മറ്റൊരു ക്ലാസിക് ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാണ് മെനമൻ. മെനമൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ തക്കാളി തോലില്ലാതെ നമുക്ക് എടുക്കണം. അതിലെ ടെക്നിക്ക് എന്താ വെച്ചാൽ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് തക്കാളി വേവിച്ചെടുത്താൽ അതിന്റെ തോലൊക്കെ ഇതുപോലെ ഊരിപ്പോരും. അപ്പൊ നമ്മൾ അത് ഊരി മാറ്റിയ ശേഷം ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ ബട്ടറും ഒലീവ് ഓയിലും വേണം. പക്ഷെ നമ്മൾ ബട്ടർ മാത്രമേ എടുക്കുന്നുള്ളൂ. ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രമിക്കുക, ബട്ടർ ഒരിക്കലും ബേൺ ചെയ്യരുത്. ബട്ടറിലേക്ക് നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് പെപ്പറാണ്. നമ്മളിവിടെ ക്യാപ്സിക്കാണ് യൂസ് ചെയ്ത്, എന്നിട്ട് ഒരു പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് മൂടി വെച്ച് വേവിക്കണം. ഇതിന് സിമിലർ ആയിട്ട് വേറെ ഡിഷ് ഉണ്ട്, അതാണ് സക്ഷൂക്ക. നോർത്ത് വെസ്റ്റ് ആഫ്രിക്കയാണ് ശരിക്കും സക്ഷൂക്ക് ഒറിജിനൽ. ഇത് പക്ഷേ ഇത് നമ്മുടെ ടർക്കിഷാണ് സംഭവം. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, ഞാൻ പറയാം ഓൺ ദ വേ. അല്ലെ, പ്രൈമറി മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തക്കാളി ഇങ്ങനെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം ആഡ് ചെയ്യുന്ന ഈ ഒരാളാണ് സുജുക്ക്. സുജുക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമുക്ക് കാണാവുന്നതുള്ളൂ വീഡിയോ. അപ്പോൾ സുജുക്ക് ആഡ് ചെയ്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടാം. കാരണം സുജുക്കിലേ ഉപ്പുണ്ടാവും, സുജുക്കിൽ ഫാറ്റും സ്പൈസും ഉപ്പൊക്കെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് പാത്രം ഒന്ന് മാറ്റേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ വലിയ പാത്രം ഇപ്പോൾ അതിന് മാത്രം സാധനം ഇല്ല. ഇനി നമ്മൾ ഏത് ചീസ് ഇടാം ഇതിൽ? ഞാൻ ഇവിടുന്നത് ഗോഡ എന്ന് പറഞ്ഞ ചീസാണ്. നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകൂടി വലിഞ്ഞൊക്കെ വരാൻ ശരിക്കും ഏറ്റവും ബെസ്റ്റ് മോട്സറല്ല ആയിരിക്കും. പക്ഷേ എനിക്ക് ടേസ്റ്റ് മോട്സറലിനെക്കാളും കൂടുതൽ മറ്റ് ചീസുകളാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ചീസ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചത്. എന്തായാലും ചീസ് ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ മൂടി വെച്ച് ആ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ നോക്കുക. അടുത്ത് നമ്മൾ ഇടുന്ന കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ സക്ഷൂക്കയാണെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്മഗും ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇട്ട ശേഷം നമുക്ക് എഗ്ഗ് ക്രാക്ക് ചെയ്യാം. എഗ്ഗ് ജസ്റ്റ് ക്രാക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ്. സെയിം ടെക്നിക്കാണ് സക്ഷൂക്കയിലുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ഈ ഒരു ക്രീമി ആയിട്ടുള്ള ടൊമാറ്റോയുടെ പ്യൂരിയിൽ. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏതായാലും മൂടി വെക്കുക. നമ്മൾ കുറച്ചുകൂടി ടോപ്പിംഗ് ആയിട്ട് എക്സ്ട്രാ ചീസും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ മെനമൻ റെഡിയാവും. അപ്പോൾ മെനമൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. സുജുക്ക് ചിലപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ല. സുജുക്ക് ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ഡിഷാണിത്. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബ്രെഡ് കൂട്ടിയാണ് കഴിക്കേണ്ടത്. നല്ല ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബ്രെഡല്ല ശരിക്കും വേണ്ടത്. പുറത്ത് കുറച്ച് ഹാർഡും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ശരിക്കും യൂസ് ചെയ്യുക. അത്രയും ബ്രെഡൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോർമൽ ബ്രെഡ് വെച്ചാൽ ഞാൻ കഴിച്ചത്. സംഭവം ടേസ്റ്റ് ഉണ്ട്, വളരെ ഡിഫറൻ്റ് ആയിട്ട് ഫ്ലേവർ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് തക്കാളിയുടെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായി ട്രൈ ആവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.